ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആയ സമാസ് ആണ് ഇതിനെ പ്രധാനപ്പെട്ടതും അതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നതുമാണ് അപ്പോൾ സമാസ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അയക്കണം ഓക്കെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം സമാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദോ യാ ദോസേ അധിക ശബ്ദോങ്കേ മേൽസേ ജോ നയാർത്ഥക ശബ്ദ ബന്ധാഹേ ഉസ് മേൽക്കി പ്രക്രിയക്കോ സമാസ് കർത്തേഹേം രണ്ടോ അതിലധികമോ ശബ്ദങ്ങൾ ചേരുമ്പോൾ ഒരു പുതിയ ശബ്ദം ഉണ്ടാകുന്നു ആ കൂടിച്ചേരലിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത് സന്ധി നമ്മൾ പഠിച്ചതല്ലേ സന്ധി എന്താണ് പദോങ്കി മേൽസേ സന്ധി ബന്ധിഹേ സമാസ് എന്നാൽ ദോ യാ दोसे अधिक शब्दों के मेल से जो नया सार्थक या अर्थपूर्ण सार्थक शब्द बनते हैं उस मेल की प्रक्रिया को समास करते हैं സമാസ് കൃതേഹേ മനസ്സിലായല്ലോ രണ്ട് ശബ്ദം രണ്ടോ അതിലധികമോ ശബ്ദങ്ങൾ ചേർന്ന് വേറൊരു പുതിയ ശബ്ദം ഉണ്ടാകുന്ന ആ പ്രക്രിയയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത് നമ്മൾ സന്ധി പഠിച്ചതാണ് സന്ധി എന്താണ് പദങ്ങൾ ചേരുമ്പോൾ സന്ധിയും അതുപോലെ ശബ്ദങ്ങൾ ചേരുമ്പോൾ എന്താണ് സമാസവും ഉണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നത് വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ക എന്ന് പറയുന്ന ഒരു അക്ഷരം മാ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ല എന്നുള്ള അക്ഷരം ഈ മൂന്ന് അക്ഷരങ്ങളോട് കൂടി ചേരുമ്പോൾ എന്താണ് കമൽ എന്നുള്ള ഒരു അർത്ഥപൂർണമായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടാകുന്നു അങ്ങനെ അർത്ഥവത്തായ രീതിയിൽ അക്ഷരങ്ങൾ ചേർന്നപ്പോഴാണ് ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഈ ശബ്ദങ്ങൾ എപ്പോഴും സ്വതന്ത്രമായിരിക്കും സ്വതന്ത്ര രൂപത്തിലായിരിക്കും ശബ്ദങ്ങൾ ഉള്ളത് ഈ സ്വതന്ത്ര രൂപത്തിലുള്ള ശബ്ദങ്ങൾ ഏതെങ്കിലും ഒരു വാക്യത്തിൽ ഗ്രാമറിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ചേരുകയാണെങ്കിൽ അതിനാണ് നമ്മൾ പദങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ശബ്ദങ്ങൾ ആ ഗ്രാമർ അനുസരിച്ച് ആ സെൻറ്റൻസിൽ ചേരുമ്പോൾ ഈ ശബ്ദങ്ങൾ എന്തായിട്ട് മാറുന്നു പദങ്ങളായിട്ട് മാറുന്നു അപ്പോൾ ഉദാഹരണം രാം ഹിന്ദി പഠി രഹ ഹേ ഇത് രാം എന്ന് പറയുന്നൊരു ശബ്ദമാണ് ഹിന്ദി എന്ന് പറയുന്നൊരു ശബ്ദമാണ് പഠം എന്ന് പറയുന്നൊരു ശബ്ദം ആണ് പക്ഷേ ഈ സെൻറ്റൻസിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഗ്രാമർ അനുസരിച്ച് വ്യാകരണം അനുസരിച്ച് ഈ പദങ്ങളെ ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നു ഗ്രാമർ അനുസരിച്ച് സെൻറ്റൻസിൽ വരുമ്പോൾ ഇത് പദങ്ങളായിട്ട് മാറുന്നു ശബ്ദവും പദങ്ങളും തങ്ങളുടെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ശബ്ദങ്ങളെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര രൂപത്തിലാണ് നിലകൊള്ളുന്നത് ഈ സ്വതന്ത്ര രൂപത്തിലുള്ള ശബ്ദങ്ങൾ വാക്യങ്ങളിൽ ചെല്ലുമ്പോഴാണ് അത് പദങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ സമാസം എന്താണെന്ന് മനസ്സിലായി ഇനി സമാസം നമ്മൾ പഠിക്കണമെങ്കിൽ നാല് പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നമുക്ക് സമാസം വളരെ സിമ്പിളായിട്ട് പഠിക്കാം അത് ഏതൊക്കെയാ പോയിന്റുകളെന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് സമസ്ത് പദ് സെക്കൻഡ് വൺ പഹല പദ് അല്ലെങ്കിൽ പൂർവപദ് പൂർവപദ് മൂന്നാമത്തേത് ഉത്തർപദ് നാലാമത്തത് സമാസ് വിഗ്രഹ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സമാസ് വിഗ്രഹ സന്ധി വിച്ഛേദം എന്ന് പറയും സമാസ് വിഗ്രഹം എന്ന് പറയും അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഈ രണ്ടോ അതിലധികമോ പദങ്ങൾ ചേർമ്പോൾ പുതിയൊരു പദം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ഇപ്പം ഗംഗാജൽ ഗംഗാക്ക ജലാണ് ഗംഗാജൽ ഗംഗാക്ക ജലാണ് ഗംഗാ ജല് ഗംഗാ ജല് രണ്ട് പദങ്ങൾ കൂടിച്ചേർന്ന് ഒരു പുതിയ പദം ഉണ്ടായി പക്ഷേ അതിന് അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല അർത്ഥം അതേ രീതിയിലുള്ള അർത്ഥത്തോടു കൂടിയാണ് അത് ലോപിച്ചത് അത് അതിൻ്റെ സംക്ഷിപ്ത രൂപം ആയത് അപ്പോഴേ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്
സമസ്ത പദം എന്ന് പറയും. ഗംഗാക്ക ജലത എന്നിട്ട് ഉസ്ക സമസ്ത പദ ലിഖേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? അതിൻ്റെ ലോപിച്ച രൂപം എഴുതണം. അതാണ് സമസ്ത പദ. സമസ്ത പദം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊരു സമാസത്തിൻ്റെ ആയാലും നമ്മൾ ആറ് പ്രകാരത്തിലുള്ള സമാസം പഠിക്കും. അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ്, ഏത് സമാസത്തിൽ ഉൾപ്പെട്ട വേടാണെങ്കിലും അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിനാണ് നമ്മൾ സമസ്ത പദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമസ്ത പദത്തിലെ തന്നെ രണ്ട് വേടുകൾ കാണും. ഈ രണ്ട് വേടുകളിലെ ആദ്യത്തെ പദത്തിന് പഹല പദിന് നമ്മൾ പൂർവ്വപദെന്നും പൂർവ്വപദെന്നും രണ്ടാമത്തെ പദം, ഇപ്പം ഗംഗാജലിലെ രണ്ടാമത്തെ പദമാണ് ജല്, അപ്പോൾ ഇതിന് ഉത്തർ പദമെന്നും പറയും. ഉത്തർ പദ് ഇതാണ് ഉത്തർ പദ്. അപ്പോഴേ ഇങ്ങനെ ഗംഗാ സമസ്തപദം എന്ന് പറഞ്ഞാൽ രണ്ട് വേടുകൾ ചേർന്ന് മുകൾ കിട്ടുന്ന വേട് സമസ്തപദവും, ആ സമസ്തപദത്തിലെ ആദ്യത്തെ പദത്തിന് പൂർവ്വപദമെന്നും രണ്ടാമത്തെ പദത്തിന് ഉത്തരപദമെന്നും പറയും. ഇനിയിപ്പം നിങ്ങൾ പഠിക്കുന്ന സമാസ വിഗ്രഹം. സമാസ വിഗ്രഹം എന്നാൽ സമസ്തപദമേയും ആയേഹുയേ പദവും കോ ആയേഹുയേ പദവും കോ അലകലക് കർക്കേ അലകലക് കർക്കേ ലിഖാ ജാതാ ഹേ യഹി പ്രക്രിയക്കോ യഹി പ്രക്രിയക്കോ സമാസ വിഗ്രഹ സമാസ വിഗ്രഹ കാലാത്ത. അപ്പോൾ സമാസ വിഗ്രഹം എന്ന് പറഞ്ഞാൽ സമസ്ത പദവുമേയും ആയിഹുയേ പദവും കോ അലകലക് കർക്കേ ലിഖാ ജാത്താഹേ യഹി പ്രക്രിയക്കോ സമാസ വിഗ്രഹ് കഹാ ജാത്താഹേ. അപ്പോൾ സമസ്ത പദത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പദങ്ങളെ വേർതിരിച്ച് എഴുതുന്ന പ്രക്രിയയ്ക്കാണ് സമാസ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗാക്ക ജല, ഗംഗാജലിനെ വിഗ്രഹിച്ചെഴുതിയേക്കാണ് ഗംഗാക്ക ജല്. രാജപുത്ര, രാജപുത്ര ഇത് സമസ്ത പദമാണ്. രാജപുത്ര ഇതിനെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? രാജാക്ക, രാജാക്ക പുത്ര. ചായ് കോഫി ഇതിനെ വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെയാണ്? ചായ കോഫി, കോഫി ചായ് യാ കോഫി. പിന്നെ ഇതുപോലെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കുന്ന സമാസ് കെ പ്രകാർ. സമാസ് കെ പ്രകാർ സമാസ് കെ പ്രകാർ സമാസ് മുഖ്യ രൂപസ് ചേ പ്രകാർ കെ ഹോത്തേ ഹേ. ഫസ്റ്റ് ദിഗു സമാസ്, ദിഗു സമാസ് ദ്വന്ദ് സമാസ് ബഹുബ്രീഹി സമാസ് തത്പുരുഷ സമാസ് കർമ്മധാരിയ സമാസ് അവ്യയഭാവ സമാസ് ഇങ്ങനെ ആറ് രീതിയിലാണ് സമാസങ്ങൾ ഉള്ളത്. നമുക്ക് ഈ സമാസങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം ദിഗു സമാസ് എന്താണെന്ന് നോക്കാം. ദിഗു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സിമ്പിൾ കിട്ടും. എന്താണ് ഗുണനം എന്നുള്ളത്? ആ ഗുണനം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്പർ അക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ദിഗു സമാസം എന്താണെന്ന് നോക്കാം. സമസ്ത പദമേയും പദമേയും ആയേഹുയേ പദവുമേയും പദവുമേയും പൂർവപദ് പൂർവപദിയ പഹല പദ് കിസീന കിസി
संख्या संख्या बताता है। നമ്മൾ പഠിച്ച മൂന്ന് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്। സമസ്തപദം സമസ്തപദം എന്താണെന്ന് അറിയില്ല। രണ്ട് പദങ്ങൾ ചേർന്നുണ്ടാകുന്ന രൂപം। ആ സമസ്തപദം ക്വസ്റ്റ്യനിൽ കാണും। അപ്പോൾ ആ സമസ്തപദത്തിൽ വരുന്ന രണ്ട് പദങ്ങൾ കാണുമല്ലോ। രണ്ട് പദങ്ങൾ ചേർന്നാണ് ഒരു സമസ്തപദം ഉണ്ടാകുന്നത്। അപ്പോൾ ആ സമസ്തപദത്തിൽ വരുന്ന പൂർവപദം ആദ്യത്തെ പദം കിസീന കിസി സംഖ്യാ ബദത്ത ഏതെങ്കിലും ഒരു സംഖ്യയാണ് പറയ സംഖ്യയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് ഏത് സമാസമായിരിക്കും? ദിഗു സമാസം ആയിരിക്കും। മനസ്സിലായല്ലോ। സമസ്തപദത്തിൽ വരുന്ന ആദ്യത്തെ പദം ഏതെങ്കിലും ഒരു സംഖ്യയായിരിക്കും സൂചിപ്പിക്കുന്നത്। അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ആ പദം എന്തായിരിക്കും? ആ ശബ്ദം എന്തായിരിക്കും? ദിഗു സമാസത്തിൽപ്പെട്ടത് ആയിരിക്കും। അപ്പോൾ സമാസ കിത്തിനെ പ്രകാർക്കേ ഹോത്തേ ഹേം അതൊരു ക്വസ്റ്റ്യനാണ്। ഒരു സമസ്ത പദം തന്നതിന് ശേഷം ഇത് ഏത് സമാസത്തിൽപ്പെട്ടതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം। സമസ്തപദത്തിൻ്റെ ആദ്യത്തെ പദം ഒരു സംഖ്യ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് ഏത് സമാസത്തിൽപ്പെട്ടതായിരിക്കും? ദിഗു സമാസത്തിൽപ്പെട്ടത് ആയിരിക്കും। എക്സാമ്പിളുകൾ എന്താണെന്ന് നോക്കാം। ത്രികോണ് ത്രികോണ് ഇപ്പോൾ എന്താണ് ആദ്യത്തെ ത്രികോണം? തീൻ എന്നുള്ള അർത്ഥമാണ്। അപ്പോൾ അതെന്താണ് വിഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് തീൻ കോണോങ്ക സമാഹാർ നമ്മൾ വിഗ്രഹിച്ചെഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും। അപ്പോൾ ആ സമസ്തപദം ഏതിൽപ്പെട്ടതായിരിക്കും? തീ എന്നുള്ള സംഖ്യ വന്നു, അതുകൊണ്ട് എന്തായിരിക്കും? ദിഗു സമാസത്തിൽപ്പെട്ടത് ആയിരിക്കും। അതുപോലെ ഷട്ട്കോൺ ഷട്ട്കോൺ എന്താണ്? ചഹ് അല്ലെങ്കിൽ ചേ കോണോങ്ക സമാഹാർ കോണോങ്ക സമാഹാർ ഇങ്ങനെയാണ് ഷട്ട്കോണിനെ വിഗ്രഹിക്കുന്നത്। അപ്പോൾ ഇത് സമാസ വിഗ്രഹം നടത്താൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം। അതുപോലെ ഏത് സമാസത്തിൽപ്പെട്ടതാണ് നോക്കിയാൽ നമുക്ക് പഹല പദം നോക്കിയതിന് ശേഷം അത് ഏത് സമാസമാണെന്ന് കണ്ടുപിടിക്കാം। അല്ല പഞ്ചാബ് പഞ്ചാബ് പാഞ്ച് നദിയോങ്ക സമാഹാർ പാഞ്ച് നദിയോങ്ക സമാഹാർ ഇങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിക്കാം। അപ്പോൾ ദിഗു സമാസം സിമ്പിൾ അല്ലേ? ഇനി നമ്മൾക്ക് ദ്വന്ദ് സമാസം എങ്ങനെയാണെന്ന് നോക്കാം। രണ്ടാമത്തെ എന്താണ് ദ്വന്ദ് സമാസം? ദ്വന്ദ് സമാസം എന്ന് പറഞ്ഞാൽ സമസ്ത പദമേ ആയഹുയെ പദവുമേയും സമസ്ത പദമേയും സമസ്തപദം അറിയാമല്ലോ, സമസ്ത പദമേയും ആയഹുയെ പദവുമേയും സമസ്ത പദത്തിൽ വരുന്ന പദങ്ങൾ പദങ്ങളിൽ പദവുമേയും ദോനോ പദപ്രധാനഹ സമാസത്തിൽ വരുന്ന സമസ്ത പദത്തിൽ വരുന്ന രണ്ട് പദങ്ങൾക്കും ദ്വന്ദ് സമാസത്തിൽ പ്രാധാന്യമുണ്ട്। ഇപ്പോൾ നോക്കി മാതാപിത ഈ ദ്വന്ദ് സമാസം കൂടുതലും നമുക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പം। കൂടുതൽ വേഡ്സും സമസ്ത വേഡും എന്താണ് ഹൈഫൻ ഇട്ടാണ് മാതാപിത അതിനെ വിഗ്രഹിക്കുന്നത്। മാതാ ഓർ പിത അതാണ് മാതാപിത എന്ന അതിൻ്റെ സമസ്ത പദം മാതാപിത അല്ല ചായ് അത് ചായ് ചായ് കോഫി ചായ സമസ്ത പദത്തിൻ്റെ പ്രത്യേകത ഹൈഫൻ ഇട്ടായിരിക്കും ഇതിൻ്റെ സമസ്ത പദം ഒട്ടുമുക്കാൽ സമസ്ത പദങ്ങൾ വരുന്നത്। ഇതിൻ്റെ എക്സാമ്പിളുകൾ ഒന്നുകൂടെ നോക്കാം। പൃഥ്വി ആകാശ് പൃഥ്വി ആകാശ് ദിൻ രാത് ദിൻ ദിൻ ഓർ രാത് ഇപ്പോൾ ദ്വന്ദ് സമാസം എന്താണെന്ന് മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത എന്താണ് ബഹുബ്രീഹി സമാസം. അത് ഇതിലും വളരെ സിമ്പിളാണ്. ബഹുബ്രീഹി ബഹുബ്രീഹി സമാസം
ബഹുബ്രീഹി സമാസത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ബഹുബ്രീഹി സമാസമയും ജബ് ദോ പദ് മിൽക്കർ ജോ തീസറെ പതുക്ക ബോധ് കരാത്തി ഹെ തോ വഹാംബർ ബഹുബ്രീഹി സമാസ് ഹോത്താ ഹെ. രണ്ട് പദങ്ങൾ ചേർന്ന് മൂന്നാമതൊരു പദത്തിനെ കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് തരികയാണെങ്കിൽ അതിനെയാണ് ബഹുബ്രീഹി സമാസം എന്ന് പറയുന്നത്. രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ആ പദവുമായിട്ടല്ല ബന്ധം, മൂന്നാമതൊരാൾക്കാണ് അവിടെ ബന്ധം വരുന്നത്. അങ്ങനെ സൂചിപ്പിക്കുന്ന സമസ്ത പദങ്ങളെയാണ് നമ്മൾ ബഹുബ്രീഹി സമാസം എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ബഹുബ്രീഹി സമാസമേയും ബഹുബ്രീഹി സമാസമേയും ജബ് ദോനവും പതിമിൽക്കർ ഹോതാഹെ. ബഹുബ്രീഹി സമാസമേ ജബ് ദോനോ പദ് മിൽക്കർ ജോ തീസരെ പതുക്ക ബോധ് കരാത്തി ഹെ വഹാംബർ ബഹുബ്രീഹി സമാസ് ഹോതാ ഹെ. രണ്ട് പദങ്ങൾ ചേരുമ്പോൾ മൂന്നാം പദത്തിനെ കുറിച്ചുള്ള അറിവാണ് നമ്മൾക്ക് തരുന്നതെങ്കിൽ അതെന്തായിരിക്കും? ബഹുബ്രീഹി സമാസം ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളുകൾ എന്താണെന്ന് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും. നീലകണ്ഠ്, നീലകണ്ഠ് ആരാണ്? ശിവനാണ്, ശിവ്. ഇവിടെ നീലകണ്ഠ് ഇത് രണ്ട് വേർഡുകൾ ശബ്ദങ്ങൾ ചേരുന്നതാണ്, പക്ഷേ അതുമായിട്ട് യാതൊരു ബന്ധവും മൂന്നാമതൊരു ശബ്ദത്തിൻ്റെ അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നീലകണ്ഠെന്ന് പറഞ്ഞാൽ ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡുകൾ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ബഹുബ്രീഹി സമാസത്തിൽ പെട്ടത് ആയിരിക്കും. അതുപോലെ ദശാനനൻ, ദശാനനൻ പത്ത് തലയോടു കൂടിയ ആൾ ആരാണ്? രാവൺ. ഇതെന്താണ്? ബഹുബ്രീഹി സമാസം ആണ്. സമസ്ത പദത്തിൽ വരുന്ന രണ്ട് പദങ്ങളും ചേരുമ്പോൾ അവർക്കുള്ള സ്വന്തം അർത്ഥം നോക്കാതെ വേറൊരു മൂന്നാമതൊരു അർത്ഥം കൊടുക്കുന്നതാണ് ബഹുബ്രീഹി സമാസം എന്ന് പറയുന്നത്. ദശാനൻ, രാവൺ. ലംബോദർ, വലിയ വയറോട് കൂടിയ ആളാരാണ്? ലംബോദർ, ലംബോദർ ഗണേഷ്. ഇങ്ങനെയുള്ള സമസ്ത പദങ്ങൾ ഏതിൽ പെട്ടതായിരിക്കാം? ബഹുബ്രീഹി സമാസത്തിൽ പെട്ടത് ആയിരിക്കും. സമാസം നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് സമാസം എന്നാൽ എന്ത്, അതുപോലെ അതിൽ മൂന്ന് നാല് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സമസ്തപദ്, പൂർവ്വപദ്, ഉത്തർപദ്, സമാസ വിഗ്രഹ്. പിന്നെ അതിൽ ആദ്യത്തെ സമാസം എത്തിനെ പ്രകാർക്കേ ഹോത്തേഹേയും ചേ പ്രകാർക്കേ ഹോത്തേഹേയും, അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് സമാസങ്ങളാണ് നമ്മൾ പഠിച്ചത്, ദിഗു സമാസ്, ദ്വന്ദ് സമാസ്, ബഹുബ്രീഹി സമാസ്. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.